നാലാം ക്ലാസ്സിലെ മലയാളം താളും തകരയും എന്ന പാഠത്തിലുള്ള അർത്ഥം, പര്യായ പദങ്ങൾ, പോസ്റ്റർ നിർമ്മിക്കാം, കുഞ്ഞുണ്ണി കവിതകൾ ശേഖരണം, മുൻവർഷത്തെ പരീക്ഷാ ചോദ്യങ്ങൾ തുടങ്ങി ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിലേക്ക് പോകാം. താളും തകരയും അർത്ഥം, അതായത് കഠിന പദങ്ങൾ, മേത്തരം ഉയർന്ന അല്ലെങ്കിൽ വളരെ നല്ലത്, ഇല്ലം നമ്പൂതിരിമാരുടെ വീട്, സ്വാതന്ത്ര്യത്തിന് മുൻപ്, ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, അതായത് 1947 മുൻപ്, വാഴമങ്ങ് വാഴയുടെ പൂവ്, ഉണ്ണിപ്പിണ്ടി വാഴയുടെ ഉള്ളിലുള്ള തണ്ട്, അതായത് വാഴയുടെ പോളകളെല്ലാം പൊളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള ഒരു തണ്ടുണ്ടാവും, അത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നാരുപോലെ ഇങ്ങനെ നീണ്ടുവരും. ആ നാര് നീക്കം ചെയ്തതിന് ശേഷമാണ് അത് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കായത്തോൽ, പച്ചവാഴയ്ക്കയുടെ തോല്, ഇടിച്ചക്ക, മൂപ്പത്താത്ത കുഞ്ഞു ചക്ക, കണ്ണിമാങ്ങ മൂപ്പത്താത്ത കുഞ്ഞുമാങ്ങ, കൊത്തച്ചക്ക ശരിക്കും വിളയുന്നതിന് മുമ്പുള്ള ചക്ക, കൊത്തച്ചക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ചക്കയല്ല, കുറച്ച് ഇടിച്ചക്ക പ്രായം കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതായി മൂക്കാറാകുന്നതിന് മുമ്പ് ഉള്ള ഒരു പ്രായത്തിനെയാണ് കൊത്തച്ചക്ക എന്ന് പറയുന്നത്. പുളിങ്കറി, പുളി ചേർത്ത് പാകം ചെയ്യുന്ന ഒഴിച്ചു കറി, തീയൽ ഊണിനുള്ള ഒരു കറി. തേങ്ങ, മല്ലി, മുളക് എന്നിവ വറുത്തരച്ച് ഉണ്ടാക്കിയ ചാറും വേവിച്ച കായ്കറി കഷ്ണങ്ങളും ചേർന്നതാണിത്. എരിശ്ശേരി, തേങ്ങ വറുത്ത് ചേർത്ത് പുളിരസമില്ലാതെ വയ്ക്കുന്ന ഒരുതരം കറിയാണ് എരിശ്ശേരി. മൊളൂഷ്യം, കുരുമുളക് പൊടി ചേർത്തുണ്ടാക്കുന്ന ഒരുതരം കറിയാണ് മൊളൂഷ്യം. ഈ മൊളൂഷ്യം എല്ലാ പ്രദേശങ്ങളിലും ഇല്ല, ഞാൻ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലൊക്കെ മൊളൂഷ്യം ധാരാളമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവർ ദോശയോടൊപ്പം എനിക്ക് മൊളൂഷ്യാണ് തന്നത്. എന്തോ വിശേഷപ്പെട്ട കറിയാണെന്ന് വിചാരിച്ച് ഞാനും വാങ്ങിച്ചു, പക്ഷെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അത് ഇഷ്ടമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. മൊളൂഷ്യം എന്ന് പറഞ്ഞാൽ ജീവൻ കളയുന്ന ആൾക്കാരുണ്ട്. അവിയൽ, പലതരം പച്ചക്കറികൾ കൂട്ടിക്കലർത്തി അരപ്പ് ചേർത്ത് ഉണ്ടാക്കുന്ന കൂട്ടാൻ, കൂട്ടുകറി എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. മെഴുക്കു പുരട്ടി, പച്ചക്കറി എണ്ണയിൽ ഉലർത്തിയെടുക്കുന്നത്, ഇതിനെ ചില സ്ഥലത്ത് ഉപ്പേരി എന്ന് പറയാറുണ്ട്. പൊടിത്തൂവൽ, തീരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത പച്ചക്കറികൾ കൊണ്ട് നന്നായി ഉലർത്തിയെടുത്ത് ഉണ്ടാക്കുന്ന മെഴുക്കു പുരട്ടിയാണ് പൊടിത്തൂവൽ എന്ന് പറയുന്നത്. അതായത് പച്ചപ്പയറോ ബീൻസോ ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതിനെയാണ് പൊടിത്തൂവൽ എന്ന് പറയുന്നത്. ബഹുകേമം, വളരെ കേമമായ, സാന്ദ്രത കട്ടി കൂടിയ, പോഷകങ്ങൾ സൂക്ഷ്മ പോഷകം, വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം ആവശ്യമുള്ള പോഷകങ്ങൾ, ഉദാഹരണം ചെമ്പ്, ഇരുമ്പ്, സിങ്ക് മുതലായവ. അതായത് ചെമ്പ്, ഇരുമ്പ്, സിങ്ക് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് വളരെ കുറഞ്ഞ അളവിൽ മതി. അത് പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ചെമ്പും ഇരുമ്പും സിങ്കും ഒക്കെ കിട്ടും. അത്യധികം, വളരെയധികം, ഗുരുത്വം കാഠിന്യം, ലഘുത്വം കനക്കുറവ്, ചിക്കപ്പായ, ധാന്യങ്ങളും മറ്റു വസ്തുക്കളും വെയിലത്തിട്ട് ഉണക്കുന്നതിനായി ഉപയോഗിക്കുന്ന പായ, അത് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന പായ പോലെയൊന്നുമല്ല, അതിൻ്റെ ഒരു നാലിരട്ടി വലിപ്പം കാണും. അത് പനമ്പ് കൊണ്ടാണ്, അതായത് മുള കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. മുള വളരെ കനം കുറഞ്ഞ് പേപ്പറിൻ്റെ കനത്തിൽ ചീന്തിയെടുത്ത് മെടഞ്ഞ് ഉണ്ടാക്കുന്ന പായയാണ്. ഈ പായ റോളാക്കി ചുരുട്ടി ചുരുട്ടിയാണ് അത് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് അത് നിവർത്തി അതിൽ നെല്ലോ കുരുമുളക് കാപ്പിക്കുരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനിടും. ഭൂമി മലയാളം, കേരളം, കൂട്ടാൻ കറി, കയ്യിൽ സ്പൂൺ, മരിക ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവി, പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവി, ഇപ്പോൾ ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയൊന്നുമില്ല, സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ തവിയാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. പരമദരിദ്രന്മാരായ, വളരെ പാവപ്പെട്ടവരായ, ഞവിഞ്ഞി നത്തയ്ക്ക, തോട്ടിലും പാടത്തും കണ്ടുവരുന്ന കക്ക പോലത്തെ ജീവി, ഇതിനെ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പാടത്താണ് ഇത് സാധാരണ കാണുക.
പാടത്ത് ഇത് ധാരാളം ഉണ്ടാവും. ഇപ്പോൾ ഇത് പാടത്തൊന്നുമില്ല, ഇപ്പൊ പാടം തന്നെ ഇല്ല. അങ്ങനെ ഈ ജീവി വംശനാശം സംഭവിച്ചതുപോലെയായി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പദങ്ങൾ കണ്ടെത്താം. ബഹുകേമം, ബഹു ചേർന്ന് വരുന്ന മറ്റു പദങ്ങൾ കണ്ടെത്തുക. ബഹുമാനം, ബഹുകാലം, ബഹുകാലം എന്ന് പറഞ്ഞാൽ വളരെ കാലം എന്നാണ്. ബഹുമതി, ബഹുമതി എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ള അർത്ഥമാണ്. ബഹുമാനിക്കുക, ബഹു. അത്യധികം, അത്യ ചേർന്ന് വരുന്ന മറ്റു പദങ്ങൾ കണ്ടെത്തുക. അത്യധികം ഏറ്റവും കൂടിയ എന്നുള്ള അർത്ഥമാണ്. അത്യാവശ്യം, അത്യാഗ്രഹം, അത്യാധുനികം, അത്യാധുനികം, അത്യാഹിതം, അത്യാഹ്ലാദം. ഇനി സമാന പദങ്ങളാണ്, പര്യായ പദങ്ങൾ എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. വീട്, ആലയം, മന്ദിരം, ഭവനം, ഗൃഹം. പാൽ, ദുഗ്ധം, ക്ഷീരം, പയസ്. ദരിദ്രൻ, പാവപ്പെട്ടവൻ, പാമരൻ. നിർധനൻ, കുചേലൻ. പണക്കാരൻ, കുബേരൻ, സമ്പന്നൻ, ധനാഢ്യൻ, ധനികൻ. ഭൂമി, ധര, ധരിത്രി, ധരണി. ചക്ക, പനസം. പൂവ്, മലർ, പുഷ്പം, സൂനം. ഇനി നമുക്ക് പഠിക്കുവാനുള്ള താളും തകരിയും എന്ന പാഠം രചിച്ചത് കുഞ്ഞുണ്ണിമാഷാണ്. ഒരു ചെറിയ പുസ്തക പരിചയം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. കുഞ്ഞുണ്ണിമാഷുടെ ആലോചനാമൃതങ്ങളായ 21 നർമ്മ ലേഖനങ്ങളുടെ സമാഹാരമാണ് കയ്യെഴുത്തും തലയിലെഴുത്തും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ കാർട്ടൂണുകൾ പുസ്തകത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. വായനക്കാരെ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കുഞ്ഞുണ്ണിമാഷിൻ്റെ ശൈലി ഓരോ ലേഖനത്തിലും കാണാം. ഈ കൃതിയിൽ നിന്ന് എടുത്ത കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ള താളും തകരിയും എന്ന പാഠഭാഗം. അടുത്ത ചോദ്യം നോക്കാം. ചോദിച്ചറിയാം. മാമ്പഴ കൂട്ടാൻ കയ്യിലു കണക്കിനല്ല, മരിക കണക്കിലാണ്. അതിഷ്ടമുള്ളവർ കൂട്ടുക. കയ്യിൽ, മരിക എന്നീ വീട്ടുപകരണങ്ങളാണല്ലോ. ഇതുപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് ചോദിച്ചെഴുതു. അതായത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്തതുമായ വീട്ടുപകരണങ്ങളെക്കുറിച്ച് എഴുതാനാണ് ഈ പ്രവർത്തനത്തിൽ പറയുന്നത്. ഞാനിവിടെ കുറച്ച് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉറി, അടപ്പലക. അടപ്പലക എന്ന് പറഞ്ഞാൽ ചോറൊക്കെ കഞ്ഞി വാർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടപ്പാണിത്. ഇപ്പോഴിത് ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. പകരം ഒരു അടപ്പിൽ ധാരാളം സുഷിരങ്ങളുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചാണ് കഞ്ഞി വാർക്കുന്നത്. ചിരവ, ഇപ്പോൾ പുതിയ മോഡൽ ചിരവകളാണ് ഉള്ളത്. ഇത്തരം ചിരവകളൊന്നും ആരും ഉപയോഗിക്കാറില്ല. മത്ത്, ഇത് തൈര് കടയുന്നതിന് വേണ്ടി, തൈര് കടഞ്ഞ് മോരും നെയ്യും ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് മത്ത് ഉപയോഗിക്കുന്നത്. കുട്ട, കുട്ട എന്ന് നമ്മൾ എഴുതുമെങ്കിലും അതിൻ്റെ ഉച്ചാരണം കൊട്ട എന്നാണ്. കൊട്ട, കൊട്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊട്ട ഉപയോഗിക്കുന്നത്. കൊട്ട അല്ലെങ്കിൽ വട്ടി എന്നൊക്കെ പറയും. അത് മുളങ്കമ്പ് കൊണ്ടാണ് കൊട്ട ഉണ്ടാക്കുന്നത്. മുളങ്കമ്പ് ചീന്തി കനം കുറഞ്ഞ രീതിയിൽ എടുത്ത് അത് മെടഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കൊട്ടകളും ബക്കറ്റുകളും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് കൊട്ടയെന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. മുറം, ചട്ടുകം, ഓട്ടുരുളി. ഓട്ടുരുളി ഇപ്പോൾ കാറ്ററിംഗുകാരൊക്കെയാണ് ഓട്ടുരുളി ഉപയോഗിക്കുന്നത്. നമ്മളുടെ വീട്ടിലൊന്നും ഇപ്പോൾ ഉരുളിയില്ല. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വലിയ പാത്രത്തിൽ വേണം ഭക്ഷണങ്ങളും പായസങ്ങളും ഒക്കെ തയ്യാറാക്കാൻ. അപ്പോഴാണ് നമുക്ക് ഓട്ടുരുളി ആവശ്യമുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ ചെറിയ കുടുംബമായതുകൊണ്ട് വീട്ടിലുള്ള ചെറിയ പാത്രങ്ങളിൽ വെച്ചാൽ ധാരാളമായി. അപ്പോൾ ഉരുളി പോലെ വലിയ പാത്രങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. സേവനാഴി, സേവനാഴി എന്ന് പറഞ്ഞാൽ സേമിയ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തടി കൊണ്ടുള്ള ഒരു ഉപകരണമാണ് സേവനാഴി. ഇതിൽ മാവ് കുഴച്ച് വെച്ച് അതിൻ്റെ ആ
കുറ്റിപോലെയുള്ള സാധനം കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അടിയിലുള്ള ശുഷിരത്തിലൂടെ നൂല് പോലെ മാവ് വരും. അതുപയോഗിച്ച് നമുക്ക് നൂൽപുട്ടുണ്ടാക്കാം. നൂൽപുട്ട് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ചില പ്രദേശങ്ങളിൽ ഇതിന് ഇടിയപ്പം എന്നാണ് പറയുന്നത്. അത്തരം പലഹാരം ഉണ്ടാക്കുന്നതിനാണ് സേവനാഴി ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് തടി കൊണ്ടുള്ള സേവനാഴിയാണ്. ഇത്തരം ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റീല് കൊണ്ടുള്ള കനകുറഞ്ഞ മോഡൽ സേവനാഴികളാണ്. അപ്പക്കാര, കോരിക, അരിവാൾ, കൊരണ്ടി. കൊരണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റൂള് പോലെയുള്ള ഒരു തടി കഷണമാണ്. അത് പല ആകൃതിയിലുണ്ട്. റൗണ്ട് ഷേപ്പിലും കാലുള്ളതും കാലില്ലാത്തതുമൊക്കെ ഉണ്ട്. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ അതിൻ്റെ ഫോട്ടോ പോലും കിട്ടാനില്ലാതായി. ഉരൽ, ഉലക്ക. ഉലക്ക എന്ന് പറഞ്ഞാൽ ഉരലിൽ ധാന്യം കുത്തുന്നതിന് വേണ്ടി നീളത്തിലുള്ള ഒരു വടിയാണ്. ചിമ്മിനി വിളക്ക്, തഴപ്പായ, തടിത്തൊട്ടിൽ. തഴപ്പായ എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ തീരത്തൊക്കെ കാണുന്ന കൈതയുടെ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന പായയാണ് തഴപ്പായ. തടിത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവുമാരിയൊക്കെ കിടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന തൊട്ടിലാണ് തടിത്തൊട്ടിൽ. ഇപ്പോൾ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ രാത്രിയിലാണ് ഈ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഈ നായ എൻ്റെ വീട്ടിലെ നായയല്ല, തൊട്ടടുത്ത വീട്ടിലെ നായയാണ്. ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. ടൗണിനോട് ചേർന്ന സ്ഥലമാണെങ്കിലും രാത്രിയായാൽ അവരുടെ ലോകമാണ്. ഒരു ദിവസം ഇതുപോലെ നായ കുരയ്ക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ ജനലിലൂടെ നോക്കി. അപ്പോൾ ഒരു അച്ഛൻ പന്നിയും അമ്മ പന്നിയും കുറേ മക്കൾ പന്നിയും കൂടി ഇങ്ങനെ വാലുവാലി ഓടിപ്പോകുന്നത് കണ്ടു. ഭയങ്കര സ്പീഡിലാണ് അവർ ഓടുന്നത്. അവരുടെ പോക്കൊക്കെ ഭയങ്കര തമാശയാണ്. നേരെ പോകും, കുഴിയുണ്ടെങ്കിൽ ചാടും, മരമുണ്ടെങ്കിൽ പോയി ഇടിക്കും എന്നുള്ള ഒരു ലെവലാണ്. പക്ഷെ ഇവരുടെ പോക്കൊക്കെ രസകരമാണെങ്കിലും ഇവരുടെ മുന്നിൽ പെട്ടാൽ ഭയങ്കര അപകടമാണ്. അതിന് വളരെ കൂർത്ത പല്ലുകളും ബലമുള്ള പല്ലുകളാണ് ഉള്ളത്. ആ പല്ലുകൊണ്ട് കടിച്ചാൽ നമ്മളുടെ അസ്ഥി വരെ ഒടിഞ്ഞു പോകും. ചിലപ്പോൾ പലപ്പോഴും പന്നി കടിച്ചാൽ നമ്മൾ മരിച്ചു പോകാറുണ്ട്. ഭയങ്കര അപകടം ഉള്ള ഒരു ജീവിയാണിവർ. ഈ പന്നികളെ കണ്ടപ്പോഴാണ് നായ കുരയ്ക്കുന്നത്. പന്നികൾ അവരുടെ പാട്ടിന് പോകട്ടെ, നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. പഴുത്ത മാവിൻ നില കൊണ്ടു തേച്ചാൽ പുഴുത്ത പല്ലും കളപ്പം മണക്കും. പഴുത്ത മാവില, അതായത് മാവിൻ്റെ ഒരു മഞ്ഞ നിറമുള്ള ഇല, മാവില പഴുത്ത് വീഴുന്ന ഇല കൊണ്ട് അത് ചുരുട്ടി നമ്മളൊരു ചുറ്റുപോലെയാക്കും. എന്നിട്ട് അതുകൊണ്ട് പല്ല് തേക്കുകയെന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞാൽ വായുനാറ്റം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി നല്ല സുഗന്ധം നമ്മളുടെ വായിൽ നിന്ന് വരും എന്നാണ് പറയുന്നത്. സുഗന്ധമൊന്നും വരികയില്ലെങ്കിലും പല്ലിനും ഓണയ്ക്കുമൊക്കെ നല്ല ബലം കിട്ടും. പല്ലൊക്കെ നല്ല വൃത്തിയുള്ളതായി മാറും. നമുക്ക് പണ്ടുണ്ടായിരുന്ന ശീലത്തെക്കുറിച്ച് മുത്തശ്ശി പറയുന്നത്, ദിനചര്യകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. ദിനചര്യ ശീലങ്ങൾ, അതായത് ദിനചര്യയുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ. ദിനചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില നല്ല ശീലങ്ങൾ പണ്ടുണ്ടായിരുന്നു. അവയൊക്കെ മുതിർന്നവരോട് ചോദിച്ച് എഴുതാനാണ് പറയുന്നത്. അങ്ങനെ ചില ശീലങ്ങൾ ഞാനിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്, നോക്കാം. ഉമിക്കരി, പല്ലു തേക്കാൻ ഉമിക്കരി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഉമിക്കരി എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ തവിട് കൂന കൂട്ടിയിടും. അതിന് തീ കത്തിക്കുമ്പോൾ അത് പുകഞ്ഞ് പുകഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കത്തിത്തീരും. അത് നമ്മളെ എടുക്കും. അത് ഒരു കറുത്ത അല്പം ബലമുള്ള ചാരം പോലെ ആയിട്ടുണ്ടാവും. അതുപയോഗിച്ചാണ് പല്ല് തേക്കുന്നത്. ഉമിക്കരിയിൽ അല്പം ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർക്കും. ചിലർ ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്താണ് പല്ല് തേക്കുന്നത്. അങ്ങനെ തേക്കുമ്പോൾ പല്ലിന് നല്ല മോണയ്ക്ക് നല്ല ബലവും പല്ലിന് നല്ല നിറവും എന്തെങ്കിലും മോണയിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, കൈയും കാലും കഴുകി ഭക്ഷണത്തിനിരിക്കുക. നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും കൈയും കാലും കഴുകിയതിന് ശേഷം
മുഖവും കഴുകിയതിന് ശേഷമാണ് ഭക്ഷണത്തിനിരിക്കുക. അങ്ങനെ ഒരു ശീലം പണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ശീലമൊക്കെ പോയി, വന്നു വന്ന് കൈപോലും കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് ഒരു കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് പോയി. അപ്പോൾ അതിൻ്റെ ആ മെയിൻ ഡോറ് തുറന്നപ്പോഴത്തേനും എല്ലാവരും ഉള്ളിലേക്ക് തിരക്കിട്ട് ഓരോ കസേരയിൽ പോയി ഓടിയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ആരും കൈ കഴുകുന്നില്ല, കൈ കഴുകാതെയാണ് പോയിരിക്കുന്നത്. ചിലർ അല്പം കൂടി വൃത്തിയുള്ളവർ കസേരയിൽ ഇരുന്നതിന് ശേഷം അവിടെ കുടിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കൈ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കുന്നത് കാണാം. നമ്മൾ കൈ വൃത്തിയായി കഴുകി ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ പലതരം അണുക്കളും വൃത്തികേടുകളും നമ്മളുടെ കയ്യിൽ പറ്റിയിരിക്കും. അതൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ഒരു ശീലം പണ്ട് ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഭാരപ്പെട്ട പണികൾ ചെയ്യാതിരിക്കുക. ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല പണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്പം റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കണം എന്നാണ് ആ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരവയർ ചോറ്, അരവയർ വെള്ളം, വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത് എന്ന് സാരം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ഫലവും അനുഭവിക്കേണ്ടി വരും. ഇതിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഭക്ഷണവുമായി ചിലപ്പോൾ ബന്ധപ്പെട്ടും വരാറുണ്ട്. നമ്മൾ അമിതമായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗ്യാസോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചൊല്ല് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ തിന്നുന്നവൻ അറിയണം, പാകത്തിനേ കഴിക്കാവൂ എന്ന് അർത്ഥം. ചവച്ചരച്ച് തിന്നണം, വെട്ടി വിഴുങ്ങരുതെന്ന് സാരം. ഇപ്പം നമ്മൾ ചോറ് പോലും കഴിക്കുകയാണെങ്കിൽ ചവച്ച് ചവച്ച് കുഴമ്പ് പോലെ ആക്കിയതിന് ശേഷം മാത്രമേ ഇറക്കാവൂ എന്നാണ് പറയുന്നത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, ഇതും വളരെ പ്രധാനപ്പെട്ട പണ്ടുണ്ടായിരുന്ന ഒരു ശീലമാണ്. ഇപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമാണ് എല്ലാവരും ചെയ്യുന്നത്. വൈകി ഉറങ്ങുക, വൈകി എഴുന്നേൽക്കുക എന്നുള്ള ഒരു ശീലമാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇനി ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. സ്ത്രീകളുടെ ഉത്സവമാണ് തിരുവാതിര. തിരുവാതിര ദിവസം രാവിലെ കൂവ കൊണ്ടുള്ള പായസം ഉണ്ടാക്കും. പോഷകഗുണങ്ങൾ ധാരാളമുള്ള കൂവപ്പൊടി കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും വളരെ നല്ലതാണ്. ഇനി മറ്റൊന്നാണ് പത്തിലക്കറി. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പത്തിലക്കറി. 10 ഇലകൾ ചേർത്ത് ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ടാണ് ഇതിന് പത്തിലക്കറി എന്ന പേര് വന്നത്. അതിലുപയോഗിക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. തഴുതാമയില, ചേമ്പില, മത്തയില, കുമ്പളയില, പയറില, ചീര, മുത്തൽ, വേലിച്ചീര, മണിത്തക്കാളിയില, ചേനയില എന്നിവയാണ് 10 ഇലകൾ. ഈ 10 ഇലകൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിൽ വ്യത്യാസങ്ങൾ ഉള്ളതായി കേട്ടിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി ഔഷധക്കഞ്ഞി കഴിക്കുന്നു. പ്രത്യേക ഔഷധക്കൂട്ടാണ് ഈ ഔഷധക്കഞ്ഞി. കർക്കിടകക്കഞ്ഞി എന്നും ഇത് അറിയപ്പെടുന്നു. ഇതിന് താല്പര്യമുള്ളവർക്ക് ഇത് മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. കർക്കിടകക്കഞ്ഞി കിറ്റ് എന്ന് പറഞ്ഞ ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുവാൻ കിട്ടും. ചക്കച്ചുള, അമരപ്പന്തൽ, തുവരച്ചെടി ഇവ പിരിച്ചെഴുതാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം. 2 വാക്കുകൾ ചേർത്തെഴുതുമ്പോൾ 2ാമത്തെ വാക്കിലെ ആദ്യാക്ഷരം ഇരട്ടിക്കുന്ന പദങ്ങളാണ് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. ചക്ക പ്ലസ് കുരു, ചക്കക്കുരു. അവിടെ 2ാമത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരമായ കുരു എന്നുള്ളതിലെ കു എന്നുള്ളത് ഇരട്ടിച്ച് ഇക്ക എന്നായി മാറിയിട്ടുണ്ട്. അതുപോലത്തെ വാക്കുകളാണ് തന്നിരിക്കുന്നതെല്ലാം. ചക്ക പ്ലസ് ചുള, ചക്കച്ചുള. അമര പ്ലസ് പന്തൽ, അമരപ്പന്തൽ. തുവര പ്ലസ് ചെടി, തുവരച്ചെടി. പച്ച പ്ലസ് ചക്ക, പച്ചച്ചക്ക. ചക്ക പ്ലസ് കൂഞ്ഞ്, ചക്കക്കൂഞ്ഞ്. ചക്ക പ്ലസ് പപ്പടം, ചക്കപ്പപ്പടം. മാമ്പഴ പ്ലസ് കൂട്ടാൻ, മാമ്പഴ കൂട്ടാൻ. മാമ്പഴ പ്ലസ് തിര, മാമ്പഴത്തിര. എല്ലാ വാക്കുകളും ഇങ്ങനെ കൂട്ടക്ഷരമായി മാറുകയില്ല. ഇരട്ടിപ്പ് ഉണ്ടാകാത്ത വാക്കുകളുമുണ്ട്. അത്തരം ചില വാക്കുകളെ കൂടി ശേഖരിച്ചിട്ടുണ്ട്. ചക്ക പ്ലസ് മടൽ, ചക്ക മടൽ. ചക്ക പ്ലസ് മുള്ള്, ചക്കമുള്ള്.
ചക്ക പ്ലസ് ഉപ്പേരി ചക്ക ഉപ്പേരി ചക്ക പ്ലസ് വരട്ടി ചക്ക വരട്ടി ഇത് നമ്മൾ വായിച്ച് വായിച്ച് പഠിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ നമുക്ക് ഹൃദിസ്ഥമാകും. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാഠഭാഗം നന്നായി വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. പാചകക്കുറിപ്പ് തയ്യാറാക്കാം. ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ചുള്ള പാചകക്കുറിപ്പാണ് തയ്യാറാക്കാനായി പറയുന്നത്. പാചകക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹെഡിങ് വേണം, തലക്കെട്ട് വേണം. എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തലക്കെട്ട് വേണം. മറ്റൊന്ന്, എന്തൊക്കെ ചേർത്താണ് അത് ഉണ്ടാക്കുന്നത് എന്ന് വിവരിക്കണം. മൂന്നാമതായി അത് ഉണ്ടാക്കുന്ന വിധം വിവരിച്ച് പറയണം. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് ഇതിന് ഉള്ളത്. ഞാനിവിടെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കേരളത്തിലെ ഒരു കറി വിഭവമാണ് മാങ്ങ ചമ്മന്തി. പച്ചമാങ്ങ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. കഞ്ഞിയുടെ കറിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മാങ്ങ ധാരാളമായി ലഭിക്കുന്നത് കൊണ്ട് വളരെ പ്രചാരത്തിലുള്ള ഒരു കറിയാണ് ഇത്. തയ്യാറാക്കി ഏതാനും മണിക്കൂറുകൾക്കകം ഇത് ഉപയോഗിക്കേണ്ടതാണ്. അതായത് പിറ്റേ ദിവസത്തേക്കൊന്നും വയ്ക്കാൻ കൊള്ളുകയില്ല. ആവശ്യമുള്ള സാധനങ്ങൾ: മാങ്ങ പൂളുകളായി മുറിച്ചത് 5 കഷണം, പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് 3-4, തേങ്ങ ചിരവിയത്, ചെറിയ കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പ്. നിർമ്മിക്കുന്ന വിധം: തൊലി കളഞ്ഞ മാങ്ങ ഉപ്പ് ചേർത്ത് ആദ്യം അരച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് അരയ്ക്കുക. അതിനുശേഷം ചിരകിയ തേങ്ങ ചേർത്ത് മയത്തിൽ അരച്ചെടുക്കുക. അരയ്ക്കുന്നതിനായി അല്പം വെള്ളം ചേർക്കാറുണ്ട്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുഴമ്പ് പോലെ ഇരിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് മാങ്ങ ചമ്മന്തി. ഞാനൊക്കെ ചെറുപ്പത്തിൽ ധാരാളം കൂട്ടിയിട്ടുണ്ട്. ഇനി ചക്ക കൊണ്ടുള്ള ഒരു വിഭവം കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ചക്കക്കുരു ഉണ്ട എന്നാണ് അതിൻ്റെ പേര്. വളരെ പണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പലഹാരമാണ് ചക്കക്കുരു വറുത്തിടിച്ചത്. വളരെ നിസാരമായി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ഈ വിഭവം. പണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, സായാഹ്ന ഭക്ഷണമായി ഉണ്ടാക്കിയിരുന്നു. പോഷകമൂല്യമേറിയതാണ് ഈ വിഭവം. ഒരു പ്രാവശ്യം കഴിച്ചവർ പിന്നീട് ഇത് എവിടെ കണ്ടാലും വിട്ടുകളയില്ല. ആവശ്യമുള്ള സാധനങ്ങൾ: ചക്കയുടെ കുരു 20 എണ്ണം, പച്ചത്തേങ്ങ 1/2 മുറി, ശർക്കര 100 ഗ്രാം എന്നിവ ഉപയോഗിച്ചാണ് ഈ വിഭവം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന വിധം: ചക്കക്കുരു വറുത്ത്, തൊലി കളഞ്ഞത്, ചിരകിയ പച്ചത്തേങ്ങ, ശർക്കര എന്നിവ ചേർത്ത് ഉരലിയിലിട്ട് ഇടിക്കുക. നന്നായി പൊടിഞ്ഞാൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടുക. എന്നിട്ട് കഴിക്കുക. ഉണ്ടാക്കി അന്നു തന്നെ കഴിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഇത്. എല്ലാ വിഭവങ്ങളും കൂട്ടി ഒരുമിച്ചൊരു ഊണ് ആവാം. നിങ്ങൾ കൊണ്ടുവന്ന കറിയുടെ പാചകക്കുറിപ്പ് കൂട്ടുകാരുമായി പങ്കുവയ്ക്കുമല്ലോ. ഒരു കറിയുടെ കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഞാനിവിടെ കോഴിമുട്ടക്കറിയാണ് എഴുതിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് മുട്ടക്കറി. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം എന്നിവയോടൊപ്പം കഴിക്കാൻ വളരെ ഉത്തമമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: പുഴുങ്ങിയ മുട്ട 5, സവാള 2, ഇഞ്ചി ചെറിയത് 2 കഷണം, വെളുത്തുള്ളി 4 അല്ലി, ജീരകം ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, തക്കാളി ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 1 മുറി തേങ്ങയുടെ പാല്, എണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിൽ എണ്ണ ഒഴിച്ച ശേഷം ചൂടായ എണ്ണയിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. നല്ലപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി കുറുകുമ്പോൾ ഈ മിശ്രിതത്തിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക. ചെറു തീയിൽ കുറച്ചു നേരം വേവിക്കുക. അതിലേക്ക് തോട് നീക്കം ചെയ്ത കോഴിമുട്ട ചേർക്കുക. പിന്നീട് ഇത് ചൂടോടെ വിളമ്പാവുന്നതാണ്. സദ്യ ഒരുക്കുവാൻ എന്തൊക്കെ? സദ്യവട്ടത്തിന് ആവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെയാണ്? എഴുതി നോക്കൂ.
അവയിൽ ഏതൊക്കെ ഇനങ്ങൾ നമ്മളുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. സദ്യവട്ടം. സദ്യവട്ടം എന്ന് പറഞ്ഞാൽ ഒരു സദ്യ. സദ്യക്ക് വേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറയുന്നത്. സദ്യക്ക് വേണ്ട വിഭവങ്ങളെക്കുറിച്ച് ഒരു കണക്കുണ്ട്. അതുപോലെ ഇലയിൽ സദ്യ വിളമ്പേണ്ടതിനെക്കുറിച്ചും ഒരു പ്രത്യേക ചട്ടം പാലിക്കാനുണ്ട്. നമുക്ക് സദ്യ വട്ടത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കേമമായ സദ്യക്ക് 4 കറി, അച്ചാറ്, 4 വറവ്, 4 തൊടുകറി, 4 മധുരം എന്നാണ് കണക്ക്. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. സദ്യ വിഭവങ്ങൾ സാധാരണയായി ചോറ്, കറികൾ, പായസം, പഴം, മോര്, തൈര്, പപ്പടം, ഉപ്പേരി തുടങ്ങിയവയും മറ്റുമാണ് സദ്യ വിഭവങ്ങളായിട്ട് വരുന്നത്. ഇതിൽ വേണ്ട 4 കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാലൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, ഇതാണ് 4 കറികൾ. ഇനി 4 ഉപ്പിലിട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 4 തരം അച്ചാറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇഞ്ചിത്തൈര്, പുളിയിഞ്ചി, മാങ്ങ, നാരങ്ങ, ഇത്രയുമാണ് അച്ചാർ വിഭാഗത്തിലുള്ള 4 എണ്ണം. ഇനി 4 തരം വറവുകൾ വേണം. അതേതൊക്കെയാണെന്ന് നോക്കാം. കായ വറുത്തത്, ചേന വറുത്തത്, മുളക് വറുത്തത്, അതായത് കൊണ്ടാട്ടം, ശർക്കര, ഉപ്പേരി. ഇനി തൊടുകറി എന്തൊക്കെയാണെന്ന് നോക്കാം. കാളൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി, തോരൻ, ഇഷ്ടു, പച്ചടി, കിച്ചടി, നെയ്യ്, പഴം, പരിപ്പ്, പപ്പടം, പായസം, ഇതൊക്കെ എല്ലാ സദ്യയ്ക്കും വേണ്ടതാണ്. ഇനി 4 തരം പായസങ്ങൾ അല്ലെങ്കിൽ മധുരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാലട പ്രഥമൻ, പഴം പ്രഥമൻ, ഗോതമ്പ് പ്രഥമൻ, ചക്ക പ്രഥമൻ, കടലപ്പരിപ്പ് പ്രഥമൻ, അരിപ്പായസം, അതും ഉണ്ടാക്കാറുണ്ട്. ഇനി ഇവയിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ എല്ലാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നവയല്ല. പറ്റുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചേന, മുരിങ്ങക്കായ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, വാഴയ്ക്ക, അരി, പയർ, പടവലങ്ങ, കയ്പയ്ക്ക. കൃഷി ചെയ്യാൻ പറ്റാത്തവ ഉള്ളി, സബോള, ഗോതമ്പ്, പരിപ്പ്, ശർക്കര. അടുത്ത ചോദ്യം നോക്കാം. ചൊല്ലി രസിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കുഞ്ഞുണ്ണി കവിതകളിൽ ചൊല്ലി രസിക്കൂ. പരത്തി പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടൊന്നാമർത്തിയാൽ പടം പടം. ചെറുചിരി പുഞ്ചിരി പൊട്ടിച്ചിരിയൊടു പടകം, പൂത്തിരി മത്ത പൂവൊടു പപ്പടവും, പഴമുപ്പേരിയൊടും കൊതിയുണ്ടായാൽ എന്തമ്മേ. ചോറ് വിളമ്പുക പിന്നീടാട്ടേ കൂട്ടാൻ എന്നു പറഞ്ഞൊരു വിദ്വാൻ ആദ്യം കൂട്ടാൻ വാരി തിന്നു, അയാൾക്ക് പിന്നെ പച്ചച്ചോറും നീണ്ടിയും വന്നു. ചൂടുചായ കുടിച്ചിടിൽ കോപച്ചൂടാറു മുട്ടുടൻ, അതായത് കോപം വന്നിരിക്കുന്ന ഒരാൾക്ക്, അതായത് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അല്പം ചൂടുള്ള ചായ കുടിക്കുകയാണെങ്കിൽ അയാൾ ആ ചൂടുചായ ഊതി ഊതി കുടിച്ചു കഴിയുമ്പോഴത്തേനും അയാളുടെ ദേഷ്യമൊക്കെ പമ്പ കടക്കും എന്നാണ് പറയുന്നത്. കൊള്ളിക്കീഴങ്ങിൻ മോളൂഷ്യം പോൽ മന്ദനായി മറ്റൊരു കൂട്ടാനുമില്ല മഞ്ഞിൽ. കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ പൂളയാണ്, അതായത് മരച്ചീനി. കപ്പ എന്നൊക്കെ പറയും. അപ്പം കപ്പയാണ് കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത്. കൊള്ളിക്കിഴങ്ങിൽ മൊളൂഷ്യം, കൊള്ളിക്കിഴങ്ങും മൊളൂഷ്യവും, കൊള്ളിക്കിഴങ്ങും മൊളൂഷ്യം കറിയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ള ഒന്ന് വേറെ ഇല്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷയുടെ അഭിപ്രായം. അടുത്ത ചോദ്യം നോക്കാം. കവിതാ ശകലങ്ങൾ ശേഖരിക്കൂ. താളം തകരേം മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം, അമ്മൂമ്മ പാട്ട്. ഇതുപോലെ വിവിധ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൂടുതൽ ചൊല്ലുകളും പാട്ടുകളും കവിതാ ശകലങ്ങളും ശേഖരിക്കൂ. എൻ്റെ കവിതാ പുസ്തകത്തിൽ ഉൾപ്പെടുത്തൂ. ഇവിടെ ഞാൻ കുറച്ച് പാട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ കറുത്ത മഷിയിൽ എഴുതിയിരിക്കുന്നത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലുള്ളതാണ്. അത് നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക. മറ്റൊന്ന്,
അതൃപ്പത്തിലൊരുക്കിയ പലഹാരങ്ങൾ അതിശയമുണർത്തിടും പല വിധത്തിൽ അടയും വടയും അവലുസുണ്ട ഉണ്ട പൊരിയത് ബോണ്ടായിരിയുണ്ട. അത് ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി മറ്റൊരു കവിതയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അന്നം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനാൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു കവിതയാണ് അന്നം. തൃശ്ശൂർ പൂരവും കഴിഞ്ഞ് വിശന്നു വലഞ്ഞ് ഒട്ടിയ വയറുമായി വൈലോപ്പള്ളിയുടെ വീട്ടിലെത്തുന്ന കവിക്ക് തൻ്റെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ചോറും മോരും ഉപ്പിലിട്ടതും വൈലോപ്പള്ളി നൽകുന്നു. വൈലോപ്പള്ളി എന്ന് പറഞ്ഞാൽ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. കാക്ക എന്നൊക്കെയുള്ള കവിത എഴുതിയ ആളാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഈ കവിത പ്രതിപാദിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന സുന്ദരമായ ഒരു കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അന്നം. അന്നം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. അതിനാൽ നാം ഓരോരുത്തരും അന്നം പാഴാക്കാതെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. അന്നം അമൃതാണ്, അന്നം ദൈവിക ദാനമാണ്. അന്നം പാഴാക്കിയാൽ ഒരു നാൾ അത് ലഭിക്കാതെ നാം കഷ്ടപ്പെട്ടേക്കും. അപ്പൊ നിങ്ങൾ അന്നം എന്ന് പറയുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഒരു സിനിമാ പാട്ടാണ്. മാമാങ്കം എന്ന് പറയുന്ന സിനിമയിൽ കെ ജെ യേശുദാസ് പാടിയ ഒരു പാട്ടാണ് ഇത്. കുറേ പഴയ സിനിമയാണ്. വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കിപ്പാത്തുമ്മാ, നിന്റെ ചിരട്ട പുട്ടിൻ്റെ സ്വാദ് നോക്കുന്ന ദിവസം എന്നാണ് പൊന്നെ ദിവസം എന്നാണ്. ആ കവിത നിങ്ങൾ ബാക്കി ഒന്ന് ശേഖരിച്ചു നോക്കുക. അതെങ്ങനെയാണ് അതിൻ്റെ ഈണം എന്നുള്ളതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ചിരട്ടപ്പുട്ടാണ്, ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കുറ്റിപ്പുട്ടാണ്. നമുക്ക് നിഘണ്ടുവിലെ പോലെ ക്രമീകരിക്കാനുള്ള ഒരു പ്രവർത്തനമുണ്ട്. നിഘണ്ടുവിലെ പദങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അടുക്കും ചട്ടയോടും കൂടിയാണ്. അത് ഏത് ക്രമത്തിലാണ് എന്ന് ചോദിച്ചാൽ അക്ഷരമാല ക്രമത്തിലാണ് നിഘണ്ടുവിൽ വാക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അക്ഷരമാലാക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ആ ഇ ഇ ഉ ഉ റു എ എ ഐ ഒ ഓ ഔ അം അ സ്വരാക്ഷരങ്ങൾ, ഇതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അതിനുശേഷം ചില്ലക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിഘണ്ടു തുറന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ആ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. അതിനുശേഷമാണ് ആ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. ആന, ആയിരം അങ്ങനെയുള്ള വാക്കുകളൊക്കെ രണ്ടാമതാണ്. അതിനുശേഷം അത്തരം വാക്കുകളെല്ലാം തീർന്നതിന് ശേഷമാണ് ഈ കൊണ്ടുള്ള വാക്കുകൾ നിഘണ്ടുവിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അക്ഷരമാലാക്രമത്തിലാണ് നിഘണ്ടുവിലെ വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകളെയും നമ്മൾ ഇതേപോലെ നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്നത് പോലെ, അതായത് ആ കൊണ്ട് തുടങ്ങുന്ന വാക്ക് ആദ്യം, രണ്ടാമത് ആ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, അങ്ങനെ ക്രമീകരിക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന വാക്കുകളെ നമുക്ക് അങ്ങനെ ഒന്ന് ക്രമീകരിച്ച് നോക്കാം. എളിമ, ഐക്യം, ഓളം, ഗാനം, ഘടികാരം, ജനം, ധനികൻ, പത്തായം, വയൽ, ശബ്ദം, ഇത്രയും വാക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ച് എഴുതിയിരിക്കുകയാണ്. ഇനി നമ്മളത് എങ്ങനെ ക്രമീകരിച്ചത് എന്ന് കൂടി പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം ആ കൊണ്ട് തുടങ്ങുന്ന വാക്കൊന്നും നമുക്ക് തന്നിട്ടില്ല, അപ്പം നമ്മൾക്കത് എഴുതാനില്ല. രണ്ടാമത്തെ അക്ഷരമായ ആ, അതുകൊണ്ട് തുടങ്ങുന്ന വാക്കുകളും ഈ ലിസ്റ്റിലില്ല, അപ്പോൾ നമുക്കത് എഴുതണ്ട. അടുത്തത് ഈ, ഈ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും നമുക്ക് തന്നതിലില്ല. അങ്ങനെ പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ എ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത്, എളിമ. ഇനി രണ്ടാമത് എ കൊണ്ട് തുടങ്ങുന്ന വാക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഐ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്,
അപ്പോൾ അതാണ് ഐക്യം എന്നുള്ള വാക്കാണ് രണ്ടാമത് വരേണ്ടത്. ഇങ്ങനെ നമ്മൾ ആ ക്രമത്തിന് നോക്കിയപ്പോൾ ഓളം, ഗാനം, ഘടികാരം, ഇങ്ങനെ നമുക്ക് ആ വാക്കുകൾ എഴുതുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ധനികൻ, പത്തായം, വയൽ, ശബ്ദം, ഇത്രയും വാക്കുകളാണ് നമ്മൾ ക്രമീകരിച്ച് എഴുതിയിട്ടുള്ളത്. ഇതേപോലെ ക്രമീകരിച്ച് എഴുതുന്നതിനെയാണ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ച് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ വരുന്ന ഉത്തരമാണ് ഇപ്പോൾ കാണുന്നത്. എളിമ, ഐക്യം, ധനികൻ, ഓളം, ജനം, ശബ്ദം, ഗാനം, വയൽ, ഘടികാരം, പത്തായം. ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഓളം, ഓളം എന്ന വാക്കുണ്ട്. അതേപോലെ ഓരില എന്നൊരു വാക്കും കൂടി ഉണ്ടെങ്കിൽ, അതായത് ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരം നോക്കണം. ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം നോക്കുക. അതിലും ഇതേപോലെ ആ കൊണ്ട് തുടങ്ങുന്ന വാക്കാണെച്ചാൽ അതാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെ ക്രമം നോക്കുക. അതിനുശേഷം രണ്ടാമത്തെ അക്ഷരവും ഒരേപോലെയാണ് എങ്കിൽ നമ്മൾ മൂന്നാമത്തെ അക്ഷരമാണ് നോക്കേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ അക്ഷരവും ഒരേപോലെ വരികയാണെങ്കിൽ നാലാമത്തെ അക്ഷരം നോക്കുക. അങ്ങനെയാണ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിക്കേണ്ടത്. നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുറച്ച് കവിതകളെ ശേഖരിച്ചിട്ടുണ്ട്. ആ കവിതകളെ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്, അത് നോക്കാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പൂച്ച പാത്രം കഴുകി വെച്ചു എന്നൊന്നും അല്ല അർത്ഥം. പാല് വെച്ച പാത്രം, പാലെല്ലാം നക്കി കുടിച്ചു, വൃത്തിയാക്കി, പാല് കാലിയാക്കി എന്നാണ് അർത്ഥം. ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈത പൊത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാലിപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. മറ്റൊരു പാട്ട് നോക്കാം. കൊച്ചിയിൽ നിന്നും കൊല്ലത്തെത്തിയ കുസൃതിക്കാരൻ പൂച്ച, കാപ്പിക്കടയിൽ കഥകൾ പറഞ്ഞു, കാപ്പി കുടിച്ചു രസിച്ചു. കാപ്പി കുടിക്കാൻ കൂടെ കയറിയ കൊതിയ ചാരൻ ഈച്ച, കഥകൾ കേട്ടു ചിരിച്ചു, പിന്നെ കാപ്പിയിൽ വീണു മരിച്ചു. മറ്റൊരു കവിത. ഹായി ഠായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. മിഠായി തിന്നുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും, പക്ഷെ തിന്നു കഴിഞ്ഞാൽ കഷ്ടമാകുമെന്നാണ് പറയുന്നത്. അതായത് അധികം മിഠായി നമ്മളുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മൾക്ക് പല രോഗങ്ങളും വരും, അതുകൂടാതെ പല്ലിനൊക്കെ കേടുവരാനും സാധ്യതയുണ്ട്. അതാണ് ഇവിടെ കഷ്ടായി എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് ജീവചരിത്രം എഴുതാൻ പറയും. അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുണ്ണി മാഷ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, കുഞ്ഞുണ്ണി മാഷ് ജീവചരിത്രക്കുറിപ്പ്. ന്യായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അധികാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 കുഞ്ഞുണ്ണി മാഷി ജനിച്ചു. തൃശൂർ ജില്ലയിലെ വലപ്പാടാണ് ജനനസ്ഥലം. അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 10 കഴിഞ്ഞ സമയത്ത് കവിയായി അറിയപ്പെട്ടു തുടങ്ങി. ചെറുതും ആകർഷകവുമായ കവിതകളിലൂടെയായിരുന്നു ഈ കവി ശ്രദ്ധേയനാകുന്നത്. പ്രധാന കൃതികൾ കുറ്റിപ്പെൻസിൽ, പഴമൊഴി പത്തായം എന്നിവയാണ്. 2006 മാർച്ച് 26 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പട്ടിക ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പുസ്തകങ്ങളെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറേയുണ്ട്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. ഭക്ഷണവും ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ നിർമ്മിക്കുക എന്നൊരു ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കുറച്ച് പോസ്റ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട്, നോക്കാം. സമീകൃത ആഹാരം ആരോഗ്യത്തിന് നല്ലത്. മറ്റൊന്ന്, അമിതാഹാരം നന്നല്ല. മറ്റൊരു പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം.
നല്ലത് തിന്നുക, നട്ടത് തിന്നുക. അതായത് നല്ലത് വേണം നമ്മൾ തിന്നാൻ, നമ്മൾ നട്ടുണ്ടാക്കിയത് വേണം തിന്നാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോസ്റ്റർ, ഭക്ഷണം പാഴാക്കരുത്. അടുത്തത്, കൃത്രിമ ആഹാരം വേണ്ടേ വേണ്ട. കൃത്രിമ ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതല്ലാത്ത ആഹാരത്തിനെയൊക്കെയാണ് കൃത്രിമ ആഹാരം എന്ന് പറയുന്നത്. ബേക്കറി സാധനങ്ങൾ അങ്ങനെയുള്ളവയൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇലക്കറികൾ കണ്ണിനുത്തമം. ഇലക്കറികളിൽ വിറ്റാമിൻ എയുണ്ട്. വിറ്റാമിൻ എ കണ്ണിന് ഉത്തമമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പഴഞ്ചൊല്ല ഉണ്ടായി വന്നത്. മറ്റൊന്ന് എഴുതിയിട്ടുണ്ട്, നോക്കാം. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി. ദിവസം രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, അതായത് സുഖഭോഗം ജീവിതം നടത്തുന്ന വ്യക്തിയാണ്. സുഖഭോഗ ജീവിതം നടത്തുന്ന വ്യക്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തി രോഗിയാണ്. അതായത് ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിച്ചാൽ അയാൾ ഒരു രോഗിയായി മാറും എന്നാണ് പറയുന്നത്. ഇനി ദിവസം നാല് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹിയാണ്. അവൻ നമ്മുടെ സമൂഹത്തോട് ദ്രോഹം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൂടി ഇയാൾ കഴിച്ചു തീർക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഈ ഒരു പ്രയോഗമുള്ളത്. ഇതിലുള്ള കാര്യങ്ങൾ മുഴുവൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പ്രവർത്തനം രണ്ട്, പോസ്റ്റർ നിർമ്മിക്കാം. സ്വന്തം തൊടിയിലെ കാർഷിക വിളകളെ ഇലയായും കായായും പൂവായും ആഹാരമാക്കിയിരുന്ന മലയാളി കഴിച്ചിരുന്നതെല്ലാം മായം കലരാത്ത അമൃതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇന്ന് വിഷം തളിച്ച പച്ചക്കറികളെക്കുറിച്ചും മായം കലർന്ന മറ്റു ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചുമുള്ള വാർത്തകൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. പോഷകസമൃദ്ധമായ നമ്മുടെ നാടൻ ഭക്ഷ്യവസ്തുക്കളെയും രീതികളെയും പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഒരു പോസ്റ്റർ എഴുതാനാണ് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. മുള്ളുണ്ട് മുരിക്കല്ല, കൈപ്പുണ്ട് കാഞ്ഞിരമല്ല, കടങ്കഥയ്ക്ക് ഉത്തരം എന്താണ്? ഇതൊരു ഭക്ഷ്യവസ്തുവാണ് അതിൻ്റെ ഉത്തരം. അത് കണ്ടാൽ മുള്ളൊക്കെ ഉണ്ട്, ചക്ക പോലെ ഇരിക്കും, പക്ഷേ അത് കാഞ്ഞിരമല്ല. മുള്ളുണ്ട് പക്ഷെ അത് മുരിക്കല്ല എന്നാണ് പറയുന്നത്. അതുപോലെ കയ്പുണ്ട് പക്ഷെ കാഞ്ഞിരമല്ല എന്ന് പറയും. അപ്പോൾ ചക്കയ്ക്ക് കയ്പില്ല എന്നറിയാം, അപ്പോൾ ചക്കയല്ല. അതേപോലെ മുള്ളുള്ള ഒരു ഭക്ഷണ സാധനം വേറെയുണ്ട്, അതേതാണെന്ന് കണ്ടെത്തി ഈ ബോക്സിൽ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതുക. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ കടങ്കഥയും അതിൻ്റെ ഉത്തരം മറുവശത്തും എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കടങ്കഥ എഴുതുക. അടുത്ത ചോദ്യം, പ്രവർത്തനം നാല്, അതായത് അന്നത്തെ പരീക്ഷയിൽ നാലാമത്തെ പ്രവർത്തനമായി ചോദിച്ച ചോദ്യമാണ്, പ്രസംഗം തയ്യാറാക്കാം. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു പ്രസംഗം എഴുതി തയ്യാറാക്കൂ. നെൽവയലുകൾ നിറഞ്ഞു നിന്ന പണ്ടത്തെ കേരളം, വയൽ നികത്തി കെട്ടിടങ്ങൾ പണിയൽ, കൃഷിഭൂമി തരിശിടൽ, കൃഷിയോടുള്ള താല്പര്യമില്ലായ്മ, ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കൽ, ഈ നാലഞ്ച് പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ പ്രസംഗം എഴുതാനാണ് പറയുന്നത്. പ്രസംഗം എഴുതുമ്പോൾ നമ്മൾ തുടക്കം, ബഹുമാനപ്പെട്ട സദസ്സിനെ എൻ്റെ വിനീതമായ കൂപ്പുകൈ എന്ന രീതിയിൽ വേണം തുടങ്ങാൻ. അതുപോലെ നമുക്ക് പറയാനുള്ള പോയിന്റുകളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കുകയും വേണം. പ്രവർത്തനം അഞ്ച്, വിവരണം തയ്യാറാക്കാം. അവിടെ ഒരു നാല് അഞ്ച് പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. നല്ലത് നല്ലത് കുട്ടിയോളേ ചീര പച്ചിലയുപ്പേരി, ഒരു ചാലൂഴൂതില്ല ഒരു വിത്തും വിതച്ചില്ല താനെ മൂളച്ചൊരു കൊന്തകര. കീടനാശിനികളില്ല ആരോഗ്യദായകം ചെലവ് കുറവ്, താളും തകരേം മുമ്മാസം ചക്കയും മാങ്ങയും മുമ്മാസം ചേനയും കൂർക്കയും മുമ്മാസം അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. മടങ്ങാം നാട്ടുഭക്ഷണത്തിലേക്ക്. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി നാട്ടുഭക്ഷണത്തിൻ്റെ മഹിമ എന്ന വിഷയത്തിൽ ഒരു വിവരണം തയ്യാറാക്കൂ.
വിവരണമെന്ന് പറഞ്ഞാൽ ഉള്ളത് ഉള്ളതുപോലെ എഴുതുന്നതാണ് വിവരണം. അങ്ങനെ ഒരു നാട്ടുഭക്ഷണത്തിൻ്റെ മഹിമ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിവരണം എഴുതാനാണ് പറയുന്നത്. നിങ്ങളതൊന്ന് എഴുതി നോക്കുക. വിവരണം എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനെ അടിയിലെ 4ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. പ്രവർത്തനം 3, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. രസകരമായ കുട്ടിക്കവിതകളും കഥകളും നമുക്ക് സമ്മാനിച്ച കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളും താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കൂ. കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഒരു കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് മാത്രം പോരാ, കുറച്ചുകൂടി പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ അക്കാദമി അവാർഡ്. അമ്മ അധികാരത്ത് നാരായണി അമ്മ. അച്ഛൻ ന്യായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസത്. 2006 മാർച്ച് 26 അന്തരിച്ചു. കൃതികൾ: പഴമൊഴി പത്തായം, കഥകളും കാര്യങ്ങളും, പഴം കവിതകൾ. കുറച്ചുകൂടി ഉൾപ്പെടുത്താനാണ് അവിടെ അങ്ങനെ ഡാഷ് ഇട്ടിരിക്കുന്നത്. ജനനം 1927 മെയ് 10. അപ്പം ഇതിൽ കുറച്ച് പോയിന്റുകളാണ്. ഈ പോയിന്റുകളും നിങ്ങൾ പഠിച്ച പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതിൽ തന്നിരിക്കുന്ന പോയിന്റുകൾ ക്രമത്തിനല്ല, നമ്മളെ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ഒരു പ്രത്യേക ക്രമം പാലിച്ചുകൊണ്ട് വേണം എഴുതാൻ. എങ്കിൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കതിനെ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്നത് 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് ജയിക്കാനുള്ളവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇതിലിപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.